എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ അതിഥിയിലേക്ക് സ്വാഗതം. നാം കളിച്ചു വളർന്ന മണ്ണും ഓടി നടന്ന ഇടവഴികളും സ്കൂൾ കളിമുറ്റങ്ങളും സ്കൂൾ വരാന്തയും ഒക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വളർന്നു വരുമ്പോൾ അത് മറക്കാൻ കഴിയാത്ത ഒരു ഗൃഹാതുരമായ ഓർമ്മയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. സ്കൂൾ കാലഘട്ടത്തിലായാലും അതെ, കുട്ടിക്കാലത്തായാലും അതെ, ഒരുപാട് കല നമ്മുടെ മനസ്സിലേക്ക് ഒളിഞ്ഞും തെളിഞ്ഞും വരുന്ന ഒരു കാലഘട്ടമാണ് എന്ന് തീർച്ചയായിട്ടും പറയാം. നമ്മുടെ കൂട്ടുകാരും നമ്മുടെ സമീപ പ്രദേശത്തുള്ള വലിയ ആൾക്കാരും ഒക്കെ തന്നെ നമുക്ക് അത് ഒരു പരിധിവരെ നമുക്കൊരു പക്ഷേ സപ്പോർട്ട് തന്നിട്ടുണ്ടാവാം. എന്നിരുന്നാലും നമ്മുടെ ജീവിത പ്രശ്നവുമായിട്ട് നമുക്ക് ഒരു പക്ഷേ ഈ കളിസ്ഥലം വിട്ടിട്ട് നമുക്ക് ജീവിതത്തിൻ്റെ ഒരു കളിസ്ഥലത്തേക്ക് വേണ്ടി ചേക്കേറേണ്ടി വരുന്ന ഒരു കാലഘട്ടം തന്നെ ഉണ്ടായിരിക്കും എല്ലാ ജീവിതത്തിലും. അത് ഒരു പ്രവാസ ജീവിതത്തിൻ്റെ കാലഘട്ടം കൂടിയാണ്. സ്വന്തം നാട്ടിൽ കളിച്ചു വളർന്ന്, സ്വന്തം സ്കൂളിൽ നാടകങ്ങളും ഒട്ടനവധി കലാപരിപാടികളിലും സജീവമായി പങ്കെടുക്കുകയും ജീവിത മാർഗത്തിന് വേണ്ടി അല്ലെങ്കിൽ ജീവിത ലക്ഷ്യത്തിന് വേണ്ടി സ്വന്തം നാട് ഉപേക്ഷിക്കുകയും വേണ്ടി വരുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമ്മളിടയിലുണ്ട്. അത്തരമൊരു ചെറുപ്പക്കാരനെയാണ് നാം ഇന്ന് അതിഥിയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. മറ്റാരുമല്ല, പ്രസാദ് ഷൊർണൂർ. എല്ലാവർക്കും അറിയാം, നമ്മൾ ഷൊർണൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയുന്നത് ശരിക്കും ധന്യ തിയേറ്റേഴ്സ് എന്ന ഒരു തിയേറ്റേഴ്സിലെ ഒരു പ്രധാന നടൻ കൂടിയായ പ്രസാദിനെയാണെന്ന് സ്വാഗതം ചെയ്യുന്നത്. നമസ്കാരം. നമസ്കാരം സാർ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെല്ലാവരും കളിച്ചു വളർന്ന അല്ലെങ്കിൽ ഓടി നടന്ന ഇടവഴികളും നാട്ടും പ്രദേശവും പാടവും വയലും കുന്നും മേടും എല്ലാം തന്നെ നമുക്കൊരു ഗൃഹാതുരമായ ഓർമ്മയാണ് സമ്മാനിക്കുന്നത്. അത് കുട്ടിക്കാലത്തെ ഒരു അനുഭവം തന്നെയാണ് തീർച്ചയായിട്ടും. ഈ കുട്ടിക്കാലത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴാണ് ശരിക്കും കൂട്ടുകാരും ഒത്ത് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്നൊരു തോന്നലും അതിനോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ആവണം എന്നൊക്കെ ഒരു തോന്നലും ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ആക്ച്വലി 10-ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ്. പ്രസാദിനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം, ഞാൻ അറിയുന്നത് 84-85 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കണം. അപ്പോൾ ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അപ്പോഴാണ് ഞാൻ KVRS സ്കൂളിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ആരാണ് ഈ ശബ്ദത്തിനുടമ എന്ന് ചോദിക്കുക. അപ്പോൾ ധന്യ തിയേറ്റേഴ്സിൽ സന്തോഷമുണ്ടായിരുന്നു എൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്ന. ആ സന്തോഷമാണ് എന്നോട് പറഞ്ഞത്. ഇങ്ങനെ അല്ലാതെയും പ്രസാദിനെ പിന്നെയും പലപ്പോഴും കണ്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഒരു സ്കൂൾ കാലഘട്ടം? നാടകമാണ് ശരിക്കും, നാടകം എന്നൊരു പ്രസ്ഥാനത്തിലാണ് വളരെ സജീവമായിട്ട്. നമുക്ക് അവിടേക്ക് വരാം, എന്നാൽ പോലും നമ്മൾ ഒന്ന് ഗൃഹാതുരമായ ആ ബാല്യകാലത്തേക്കൊന്ന് തിരിച്ചു പോകാം. സ്കൂൾ കാലഘട്ടമൊക്കെ എവിടെയായിരുന്നു? ഗണേശഗിരി ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ഞാൻ വിദ്യാഭ്യാസം തുടങ്ങിയത്. അന്നത്തെ സ്കൂൾ നാടകം, സ്കൂൾ യുവജനോത്സവത്തിലെ നാടകങ്ങളിലൂടെയാണ് നാടകത്തിനോടുള്ള താല്പര്യം ഉണ്ടാകുന്നത്. 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആ നാടകത്തിലൂടെ ഒരുപാട് കലാകാരന്മാരും അതുപോലെ തന്നെ എഴുത്തുകാരുമൊക്കെ, ഒരു എഴുത്തുകാരൻ എന്നൊക്കെ ഞാൻ പറയാൻ കാരണം ഇന്ന് ഷൊർണൂരിൽ നിങ്ങളൊക്കെ വളരെ അറിയപ്പെടുന്ന ശ്രീ ഷൊർണൂർ വിജയൻ, അന്ന് അദ്ദേഹം ആദ്യമായിട്ട് ഈ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ഒരു നാടകം എഴുതുകയും ആ നാടകത്തിന് 1-ാം സമ്മാനം ലഭിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു പ്രേരണയൊക്കെയാണ് ധന്യ തിയേറ്റേഴ്സ് എന്ന, അല്ലെങ്കിൽ ധന്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന പേരിൽ ആദ്യകാലത്ത് അങ്ങനെ ഒരു സംഘടന തുടങ്ങാനുള്ള പ്രചോദനം എന്ന് പറയാം. വിജയേട്ടൻ പിന്നീട് ഷൊർണൂർ വിജയൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതി, ഒരു സിനിമ സ്വന്തമായിട്ട് സംവിധാനം ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെയും ഞങ്ങളുടെയൊക്കെ അഭിനയത്തിൻ്റെ തുടക്കവും അദ്ദേഹത്തിൻ്റെ ഒരു സംവിധായകനോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനിലേക്കൊക്കെയുള്ള തുടക്കം ഞങ്ങൾ 6-ാം ക്ലാസ്സിൽ അവതരിപ്പിച്ച ഒരു സൂത്രം എന്ന് പറയുന്ന ഒരു നാടകത്തിലൂടെയായിരുന്നു. അത് സ്കൂൾ നാടകത്തിൻ്റെ യുവജനോത്സവത്തിൽ നാടകം കളിക്കാൻ വേണ്ടി കുറച്ച് കുട്ടികൾ എടുക്കുന്ന തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നാടകത്തിനുള്ളിലൊരു നാടകം. ഇല്ല, അദ്ദേഹത്തിൻ്റെ അച്ഛൻ അവിടെ ഒരു ടൈലറിംഗ് ഷോപ്പ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അന്നിങ്ങനെ അതൊക്കെ പഠിക്കാനൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അന്ന് അദ്ദേഹം വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അവിടുന്ന് അദ്ദേഹം ഞങ്ങൾ ഈ ധന്യ തിയേറ്റേഴ്സ് എന്ന സമിതി തുടങ്ങിയതിന് ശേഷം ആ സമിതിക്ക് വേണ്ടി സാമൂഹ്യ നാടകങ്ങൾ നിരവധി എഴുതിയിട്ടുണ്ട്, നല്ല നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. വിജയനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാതെ വയ്യ, കാരണം വിജയൻ അന്നത്തെ വിജയനല്ല ഇന്ന്. കാരണം രാഷ്ട്രീയ പ്രവർത്തകനാണ്, നല്ലൊരു പ്രാസംഗികനാണ്, നല്ലൊരു കലാഹൃദയമുള്ള ഒരു വ്യക്തിയാണ്, നല്ല അഭിനേതാവാണ്, നാടക രചയിതാവാണ്, സിനിമാ ഡയറക്ടറാണ്, എല്ലാം കൊണ്ടും വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മേഖലകളിൽ വെച്ചു. അതെല്ലാം വിജയത്തിന്റെയൊക്കെ തുടക്കം ആ ഒരു നാടകത്തിലാണ് ഈ നാടകത്തിന്. പിന്നീട് പ്രസാദ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അനൗൺസ്മെന്റ് മേഖല, ഇതെങ്ങനെ അനൗൺസ് ചെയ്യണം, അനൗൺസ്മെന്റിന്റെ ഒരു മേഖലയിലേക്ക് എങ്ങനെ കടന്നു വന്നു? അനൗൺസ്മെന്റ് മേഖലയിലേക്ക് അതുപോലെ തന്നെ എന്നെ കൊണ്ടുവന്ന മറ്റൊരു വ്യക്തിയാണ് ശ്രീ സ്വാതി മോഹനൻ.
ഞാൻ ആദ്യമായിട്ട് ഇവിടെ അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്തിരുന്ന ഇന്ത്യൻ ഫാബ്രിക്സ് എന്ന് പറയുന്ന ഷൊർണൂരിലൊരു സ്ഥാപനത്തിൻ്റെ ഒരു സ്ഥിരം അനൗൺസറായിരുന്നു ഞാൻ. അങ്ങനെ അവരുടെ ഒരു സഹോദര സ്ഥാപനം ഇവിടെ ഒരു നീലിമ എന്ന പേരിലൊരു സ്ഥാപനം തുടങ്ങി. അന്ന് ഒരു സ്റ്റൗ ഇവർ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, ഒരു മൈക്രോ ഹോട്ട് പോയിൻറ്റ് സ്റ്റൗ എന്നൊക്കെ പറഞ്ഞ്, അന്നൊക്കെ ഈ ടാങ്കിൽ നിന്ന് കെട്ടി വരുന്ന അത് മാറ്റി സ്റ്റൗവിൻ്റെ സൈഡിൽ തന്നെ ടാങ്ക് വയ്ക്കുന്ന ഒരു സംവിധാനമുള്ള ഒരു സ്റ്റൗ ആണ്. അത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യായിരുന്നു. അന്ന് അവരതിൻ്റെ ഏജൻസിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റൗവിനെ കുറിച്ച് എന്താ പറയേണ്ടതെന്നൊന്നും എനിക്കറിയുമായിരുന്നു. ഒരു സ്റ്റൗവിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ എങ്ങനെ ഒരു പരസ്യം ചെയ്യാം? അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി തന്ന് എന്നെ അതിന് വിട്ട ആൾ, അത് അതിന് പ്രാപ്തനാക്കിയത് ശരിക്ക് മോഹനേട്ടനാണ്, സ്വാതിമോഹൻ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഞാൻ ചെയ്ത ഒട്ടനവധി അമച്വർ നാടകത്തിൻ്റെ രചനയും സംവിധാനവും മോഹനേട്ടനായിരുന്നു. ഒരു ഏകാംഗ നാടക മത്സര അത്തരം വേദികളിൽ എന്നെ കൂടുതൽ കൈപിടിച്ച് ഉയർത്തിയത് ശ്രീ സ്വാതി മോഹനേട്ടൻ തന്നെയാണ്. അതെ, നാടകം ഇപ്പോൾ ഞാൻ പറഞ്ഞു അനൗൺസ്മെൻറ്റ് പറഞ്ഞു, ഷൊർണൂരിന് പരിചിതമായൊരു ഇപ്പം ഇവിടെ ഞാൻ എസ് ടി വിയിൽ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ എന്നോട് പറയാറുണ്ട് പലരും, ഇത് ഷൊർണൂരിൻ്റെ ശബ്ദമാണെന്ന് എല്ലാവരും പറയാറുണ്ട്. കാരണം ന്യൂസ് എല്ലാവരും കേൾക്കുന്നത് അതേപോലെ ഒരു കാലഘട്ടത്തിലായിരുന്നു പ്രസാദിൻ്റെ ശബ്ദവും, ഷൊർണൂരിൻ്റെ ഒരു ശബ്ദം തന്നെയായിരുന്നു, അങ്ങനെ ഒരു ശബ്ദമായിരുന്നു പ്രസാദ്. അതും പിന്നീട് പ്രസാദ് ഷൊർണൂരായി തീർന്നു. ഈ നാടകം ഒരു വളരെ, അതായത് വളരെ സീരിയസ് ആയിട്ട് നാടകത്തെ കാണാൻ തുടങ്ങിയത് എപ്പോഴാണ്? നാടകത്തെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത് ധന്യ തിയേറ്റേഴ്സ് എന്ന പ്രസ്ഥാനം തന്നെയായിരുന്നു. കാരണം അതിലൊരു സംഘം വളരെ ആത്മാർത്ഥമായിട്ട് നാടകത്തെ സമീപിക്കുന്നു. അത് ഞങ്ങൾ പ്രൊഫഷണൽ നാടകത്തേക്കാൾ ഉപരിയായിട്ട് അമച്വർ നാടകങ്ങളും ഏകാംഗ നാടകങ്ങളിലുമായിരുന്നു കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്നത്. കേരളത്തിനകത്തും പുറത്തും പോയി നമുക്ക് നാടിൻ്റെ പേരിൽ നാടകം അവതരിപ്പിക്കാനുള്ള ഒട്ടനവധി അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമ്മാനാർഹമായിട്ടുള്ള ഇവിടെ പോണ്ടിച്ചേരിയിലോ മറ്റോ വെച്ച് നമ്മളൊരു സൗത്തിലുള്ള എല്ലാ സ്റ്റേറ്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു അന്ന് നമുക്ക് രണ്ടാം സ്ഥാനം. നാടകത്തെ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് അഭിനയത്തിൻ്റെ കാര്യത്തിലായാലും ഡയലോഗ്സിൻ്റെ കാര്യത്തിലായാലും ഒരു വ്യക്തി ഒരു നടൻ എന്ന നിലയ്ക്ക്, അത് കൂടാതെ തന്നെ നാടകത്തിൻ്റെ സെറ്റിങ്സ് പിന്നെ മൈക്ക് പ്ലേസ്മെൻ്റ് അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു നടനെ സംബന്ധിച്ചതെല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് നാടകത്തെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ചും ഡയലോഗ്സ് പഠിക്കുക, കാരണം നമ്മളെ കൂടെ നിൽക്കുന്ന ആൾ നമ്മുടെ ഡയലോഗിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് മിക്കവാറും അഭിനയിക്കുകയും ഡയലോഗ് പറയുകയും ചെയ്യുക. ഇപ്പോൾ ആദ്യത്തെ നാടകം അഭിനയിക്കുമ്പോൾ ഇപ്പോൾ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ധന്യ തിയേറ്റേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും നാടകം അഭിനയിച്ചിട്ടുണ്ട്. അതൊരു അന്നൊരു പ്രൊഫഷണൽ ലുക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ട് നാടകം ചെയ്യാൻ തോന്നിയിരുന്നു? ഇല്ല, അന്നൊന്നും അങ്ങനെ തോന്നിയിരുന്നു. നാടകത്തെ സീരിയസ് ആയിട്ട് തന്നെയാണ് സമീപിച്ചിരുന്നത്. പക്ഷെ അന്ന് നാടകം ചെയ്തിരുന്ന ആളുകളും അങ്ങനെ അത്ര പ്രൊഫഷണലായിട്ട് നമുക്ക് അത്തരം കാര്യങ്ങൾ പറഞ്ഞു തരാൻ മാത്രം പ്രാപ്തിയുള്ള ആളുകളൊന്നും ആയിരുന്നില്ല. പക്ഷേ നാടകത്തെ വളരെയേറെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഗുരുനാഥന്മാർ അന്ന് മുതൽ എനിക്കുണ്ടായിട്ടുണ്ട്. മേഘാലയ തിയേറ്റേഴ്സ് എന്ന സമിതി, അതിലൊക്കെ നാടകം അവതരിപ്പിച്ചിരുന്ന ശ്രീ പി ആർ ചന്ദ്രൻ എൻ്റെ സുഹൃത്ത് മുരളിയുടെ അച്ഛനാണ്, അദ്ദേഹം നാടകങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു പിന്നെ ബാലേട്ടൻ്റെ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി നാടകങ്ങൾ സംവിധാനം ചെയ്തു. ഒരു 15 ധന്യ തിയേറ്റേഴ്സിൻ്റെ 15 വർഷത്തോളം വാർഷികം ആഘോഷിക്കുന്ന കൊല്ലം വരെ ഞാൻ ഷൊർണൂരിൽ സജീവമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പ്രവാസി ജീവിതം പിന്നെ വരുന്നു. നമുക്കത് നോക്കാം. നാടകത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഈ നാടകത്തിൽ പല സ്ഥലങ്ങളിലും പല നാടകങ്ങളും അഭിനയിക്കേണ്ടി വരാറുണ്ട് അല്ലേ? ചില ഘട്ടങ്ങളിൽ നമുക്ക് ഒരു മെയിൻ ക്യാരക്ടർക്ക് അഭിനയിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇത് ജീവിതം പോലെ തന്നെയാണ് നാടകം ആക്ച്വലി. അതായത് ഒരു കൂട്ടായ്മയാണത്. അന്നൊക്കെ ലൈവായിട്ട് ഓർക്കസ്ട്രയും ഒക്കെ ലൈവായിട്ടായിരിക്കും. ഈ നടന്മാരും നടികളൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരിക്കും. ഒന്നോ രണ്ടോ നടികളും അല്ലെങ്കിൽ മൂന്നോ നടികൾ വരെ ഉണ്ടാകുന്ന നാടകങ്ങൾ ഉണ്ടാവാറുണ്ട്. അഞ്ചോ ആറോ നടന്മാരുണ്ടാവാറുണ്ട്. ചില സമയങ്ങളിൽ ചില റോള് ചെയ്യാൻ ചിലർക്ക് കഴിഞ്ഞു എന്ന് വരാൻ പറ്റിയില്ല എന്ന് വരും. വളരെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ഒരാളായിരിക്കും. അത്തരം സന്ദർഭങ്ങളിലൊക്കെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ അത് അന്ന് ഞാൻ സ്വാതി തിയേറ്റേഴ്സിൽ കർക്കിടക തിരുവോണം എന്ന നാടകം, അതിലേക്ക് ഞാൻ ഒരു പ്രൊഫഷണൽ നടനായിട്ട് വരുന്നത് ആ നാടകത്തിലൂടെയാണ്. അതും വളരെ യാദൃശ്ചികമായിട്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ്, അതിൽ ഒരു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ആളുണ്ട്, രാധാകൃഷ്ണൻ എസ് എൻ പുരം. അദ്ദേഹം അതിലൊരു രാഷ്ട്രീയക്കാരനായിട്ട് ഒരു വില്ലനായിട്ട് വളരെ ഭംഗിയായിട്ട് ആ വേഷം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ഈ നാടകമൊക്കെ ഈ ക്ലബ്ബുകളുടെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് ലേറ്റാവും. ഈ ഡാൻസ് പ്രോഗ്രാമും ഇതെല്ലാം കഴിഞ്ഞ് പറഞ്ഞ സമയത്തൊന്നും നമുക്ക് വേദി കിട്ടില്ല. അങ്ങനെ വളാഞ്ചേരിക്കടുത്ത് എവിടെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ വെച്ച് നമ്മൾ ഈ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യം, അങ്ങനെ മുഗൾ ഭാഗം മറച്ച ഒരു സ്റ്റേജൊന്നും ആയിരിക്കില്ല, ഗ്രീൻ റൂം എല്ലാം ഓപ്പൺ ആയിരിക്കും. അവിടെ ഇരുന്ന് ഈ തണുപ്പുള്ള സമയമായതുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ മഞ്ഞ് വീഴ്ച കാരണം
ശബ്ദം അറിഞ്ഞുപോയി. നാടകം തുടങ്ങുന്നതിൻ്റെ സമയമായപ്പോഴേക്കും ആദ്യത്തെ ഒരു വേഷം മകനായിട്ട് ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇൻ്റർവലിന് ശേഷമുള്ള ഈ വേഷം ചെയ്യുന്നതിന് അദ്ദേഹത്തിന് ശബ്ദം വരുന്നില്ല. ഞാൻ എനിക്കാണ് അതിലൊരു ഗ്യാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളുള്ളൂ. പിന്നെ ഈ നാടകം ഇങ്ങനെ തുടർച്ചയായിട്ട് കാണുന്നതുകൊണ്ട് എല്ലാവരുടെയും സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കും അറിയാം. പക്ഷെ എന്തായാലും അദ്ദേഹം ചെയ്യുന്ന പോലെ പെർഫോം ചെയ്യാൻ പറ്റും. ഒരു പെട്ടെന്ന് വന്നിട്ട് നമ്മളൊരാളുടെ വേഷം ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്നൊരു അങ്കലാപ്പുണ്ടായിരുന്നു. പിന്നെ ബാലേട്ടൻ പിന്നെ ആ കാര്യത്തിലൊക്കെ വളരെ കോൺഫിഡൻ്റ് ആണ്. നമ്മളോട് പറഞ്ഞാൽ ജുബ് എടുത്തിടാ കയറടാ എന്ന് പറയുക, നമ്മൾ കയറുന്നു കളിക്കുന്നു. അങ്ങനെ അവിടുത്തെ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ കഴിയാത്ത രീതിയിൽ ആ വേഷം ചെയ്ത് പോരാൻ കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. പല സംഭവങ്ങളും ജീവിതത്തിൽ നാടകത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ നാടകം എന്ന് പറയുമ്പോൾ നമുക്കതൊരു, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, സീരിയസ് ആയിട്ട് നാടകം കാണുക അല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിക്കുക എന്ന് ശരിക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? കാരണം ഒരു ജോലി അല്ലെങ്കിൽ ഒരു കുടുംബജീവിതം ഒക്കെ ഈ നാടകം കൊണ്ട് സാധ്യമാവുക. അപ്പോൾ അന്നും വളരെ എനിക്ക് നാടകം മതി എന്ന് വിചാരിച്ച് നടന്നിരുന്നു. അല്ല, നാടകം മതി എന്ന് അന്ന് ചിന്തിക്കാൻ കാരണം അതിനോടുള്ള ഭ്രാന്താണ്. ജീവിതത്തെക്കുറിച്ചുള്ള അങ്കലാപ്പുകളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ വ്യക്തമായ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തുകയാണ്, ഇത്രയും നമ്മൾ സാംസ്കാരിക സമ്പന്നരാണ് എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും ഒരു നാടക കലാകാരനെ വേണ്ട രീതിയിൽ കേരള സമൂഹം അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. കാരണം 6 മാസം മാത്രം ഒരു നിശ്ചിത വരുമാനത്തിൽ ജോലി ചെയ്യുന്ന ഒരു കലാകാരനാണ് ഈ നാടക കലാകാരൻ. ഒരു സീരിയലിൽ മുഖം കാണിച്ചാൽ ചുരുങ്ങിയത് ഒരു 10 ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിനെങ്കിലും അവർ അതിഥിയായിട്ട് എത്തും. അവർ പറയുന്ന പൈസയ്ക്ക് അവർക്ക് കൊടുത്ത് അവരെ കൊണ്ട് ഒരു നാടമുറപ്പിക്കാൻ നമ്മൾ സന്നദ്ധരാണ് നമ്മുടെ സമൂഹം. പക്ഷേ 30ഉം 35ഉം വർഷമായി നാടകത്തിൽ വളരെ മികച്ച കഥാപാത്രങ്ങൾ അഭിനയിച്ച എത്രയോ കലാകാരന്മാർ കേരളത്തിലുണ്ട്. ഇതിലൊരാളെ പോലും ഒരു കടയുടെയോ എന്തെങ്കിലും ഒരു പരിപാടിയുടെയോ ഉദ്ഘാടനത്തിന് വിളിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യത്യാസം ഇന്നും നിലനിൽക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതെ, അതെ, തീർച്ചയായിട്ടും. അപ്പം ഞാൻ നേരത്തെ ചോദിച്ചത്, നാടകം ഒരു ജീവിത മാർഗമായി തിരഞ്ഞെടുക്കും എന്ന് ഉറച്ചൊരു വിശ്വാസം അന്നുണ്ടായിരുന്നു? അങ്ങനെയായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷേ എന്നേക്കാൾ അത്തരം കാര്യങ്ങളിലൊക്കെ വീട്ടുകാർക്ക് കുറച്ചുകൂടിയും ദീർഘവീക്ഷണം ഉണ്ടാവുകയും നാടകം കൊണ്ട് ഒരു ജീവിതം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അവർക്ക് കൃത്യമായ ബോധമുള്ളത് കൊണ്ടുമാണ് എനിക്ക് വളരെ പെട്ടെന്ന് ഒരു 25-ാമത്തെ വയസ്സിൽ നാട് വിട്ടതല്ല, എന്നെ പറഞ്ഞയച്ചു തന്നെയാണ്. അന്ന് ഞാൻ സ്വാതി തിയേറ്റേഴ്സിൽ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ പോകുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ 2 വർഷം ഷൊർണൂരിൽ നടക്കുന്ന കേരളോത്സവമൊക്കെ അന്ന് വളരെ ഗംഭീരം, ഇപ്പോൾ ഒക്കുന്നതിൻ്റെ ഷോ ഒരു മംഗലിട്ടിട്ടുണ്ട് തോന്നുന്നു. പക്ഷെ അന്നൊക്കെ എല്ലാ മുണ്ടായ ഗണേശഗിരി കുളപ്പുള്ളി വാങ്ങലിലൊക്കെ ഇഷ്ടം പോലെ ക്ലബ്ബുകളുണ്ടായിരുന്നു. അവർ അന്നൊക്കെ കേരളോത്സവത്തിൻ്റെ ട്രോഫി കിട്ടുക എന്ന് പറയുന്നത് അത്രയും വാശിയേറിയ മത്സരത്തിനായിരുന്നു. നാടകമൊക്കെ ഒരു 10-ഓ 12-ഓ നാടകമൊക്കെ മത്സരത്തിന് വന്നിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ആ 2 വർഷം ഞാൻ പോകുന്നതിന് 2 വർഷം മുൻപേ തുടർച്ചയായി 2 വർഷം ഏറ്റവും മികച്ച നടനായിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ M. Narayanan ആണ് നഗരസഭാ ചെയർമാൻ ഉണ്ടായിരുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത വർഷം ഹാട്രിക്കാണ്, വിട്ടുകൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. നിർഭാഗ്യവശാല്ല ആ വർഷം കേരളോത്സവത്തിനെ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതിന് മുൻപ് ഞാൻ ബോംബെയിലേക്ക് പോയി. സ്വന്തം നാട് വിട്ടെറിഞ്ഞു പോകുമ്പോൾ ശരിക്കും, പ്രത്യേകിച്ചും നാം സ്നേഹിക്കുന്ന ഒരു കലയെ വിട്ടെറിഞ്ഞു പോകുമ്പോൾ ശരിക്കും ഹൃദയം പറിച്ച് വിൽക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു മാറ്റുന്ന ഒരു വേദനയോടെ ആയിരിക്കും തീർച്ചയായിട്ടും പോവാം. തീർച്ചയായും നമ്മളവിടെ ബോംബെയിലോ അല്ലെ ഏത് മുന്നസ്ഥാനത്തോ എവിടെ പോയാലും നമ്മുടെ എല്ലാ കോൺസെൻട്രേഷനും ഇവിടെയായിരിക്കും തീർച്ചയായിട്ടും. ശരിക്കും വേദനാജനകമായൊരു സംഭവം തന്നെയാണ്. എങ്ങനെ അഭിമുഖീകരിച്ചു ആ ഒരു കാലഘട്ടം? ഞാനിവിടെ നിന്ന് ഷൊർണൂരിൽ നിന്ന് വണ്ടി കയറുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 50ൽ കുറയാത്ത ആളുകൾ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ യാത്രയാക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന നഗരസഭാ ചെയർമാൻ അടക്കം. ഞാനിവിടെ നിന്ന് കുറ്റിപ്പുറം വരെ മംഗള എക്സ്പ്രസ്സിൻ്റെ ടോയ്ലറ്റിലിരുന്ന് കരഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഷൊർണൂർ എന്നൊരു പ്രദേശം വിട്ട് എങ്ങോട്ടും പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ബോംബെയിലെത്തി നമ്മളൊന്നും അറിയപ്പെടാത്ത രീതിയിലുള്ള ഒരു ലോകം, ഇവിടെ നമ്മൾക്ക് 24 മണിക്കൂർ തികയാത്ത ഒരവസ്ഥയിൽ ജോലി ചെയ്യായിരുന്നു. അവിടെ ചെന്നപ്പോൾ ജോലിയൊന്നും ആയിട്ടില്ല, ജോലിക്ക് വേണ്ടി കുറച്ച് നേരം കുറച്ച് കാലമൊക്കെ അലയേണ്ടി വന്നു. ആ സമയത്തൊക്കെ ഉണ്ടാകുന്ന ഒരു ഏകാന്തത വല്ലാത്ത ഭീകരമാണ്. അതൊന്നും അത്തരം അവസ്ഥകളിലേക്കൊന്നും എത്തിപ്പെടുമെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കാത്തതുകൊണ്ടായിരിക്കും. പിന്നീട് അങ്ങൊരു 6-7 വർഷം അതിനോട് എല്ലാം മറന്ന് ആ ഭാഗത്തേക്ക്, കലയോ സ്റ്റേജോ വേദികളുടെ ഭാഗത്തേക്ക് പോലും പോകാതെയാണ് പ്രതികരിക്കാൻ തീരുമാനിച്ചത്. അച്ഛാ ഇത് ഇനി അങ്ങോട്ടില്ല എന്നുറച്ചതായിരുന്നു. പിന്നെ ചില സുഹൃത്തുക്കളൊക്കെ നമ്മുടെ നാട്ടിലെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെകഞ്ഞെടുത്ത് അങ്ങനെ നിർബന്ധിച്ച്
ഒരു അവതാരകന്റെ വേഷത്തിലാണ് ബോംബെയിലേക്ക് വീണ്ടും ബോംബെയിൽ വേദിയിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ നിന്ന് പരിശീലിച്ച് വന്ന ഒരു കല, എന്ത് തന്നെയായാലും നാടകമായാലും അനൗൺസ്മെൻ്റ് ആയാലും ശബ്ദം ആണ് നമ്മുടെ മീഡിയ. അപ്പോൾ അപ്പോഴും നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും എന്തെങ്കിലും ഒരു അവസരം എനിക്ക് വരുമെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇനി ഈ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ വേറൊരു സാമ്രാജ്യം പിടിച്ചടക്കണമെന്ന് തോന്നിയ സന്ദർഭങ്ങളുടെ. ഇവിടെ നിന്ന് പോകുമ്പോൾ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം, സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി ഉണ്ടായതിനു ശേഷം കലാകാരനായാൽ മതി. അതായത് നമുക്കെപ്പോഴും ഒരു സ്റ്റാൻഡ് ബൈ നമ്മുടെ കയ്യിൽ വേറെ വേണം. തൊഴിൽ എന്ന് പറയുന്നത് ജീവിക്കാനുള്ള ഒരു മാർഗം കൂടെ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം പാരലായിട്ട് നമുക്കൊരു സംവിധാനമായിട്ട് ഇത്തരം പ്രവൃത്തികൾ കൊണ്ടുപോവുകയാണെങ്കിൽ കുടുംബജീവിതം വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോകും എന്ന് പുള്ളിക്ക് നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു. അന്ന് നമ്മളെ തന്നെ ബോംബെയിലേക്ക് പറഞ്ഞ് അയക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ഭയങ്കര വെറുപ്പും ദേഷ്യമൊക്കെ തോന്നിയിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ, ഞാൻ നല്ലൊരു ജോലി, ബോംബെയിൽ സ്വന്തമായിട്ടൊരു ഫ്ലാറ്റുണ്ട്, നാട്ടിലൊരു വീട് വയ്ക്കാനുള്ള സംവിധാനമുണ്ടായി, അതോടൊപ്പം എൻ്റെ ഇഷ്ടങ്ങൾ ഇന്ന് എനിക്ക് നടത്തി കൊണ്ടുപോകാനും കഴിയുന്നു. അപ്പോൾ അദ്ദേഹം എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. തീർച്ചയായിട്ടും ഒരു പക്ഷേ നേരത്തെ പ്രസാദ് പറഞ്ഞ പോലെ നാടകക്കാരനെ അവഗണിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇന്നും നാടക കലാകാരൻ തീർച്ചയായിട്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഈ ആറുമാസം കിട്ടുന്ന കാശ് ഒരു പക്ഷേ ഒരു കുടുംബത്തെ തീറ്റിപ്പോറ്റാൻ പര്യാപ്തമാവില്ല എന്ന് അച്ഛൻ അന്നേ കണക്കൂട്ടി കണ്ടിട്ടുണ്ടോ? അനുഭവം കൊണ്ടാണത് ശരിക്കും. തീർച്ചയായിട്ടും. പക്ഷേ നാടകം അല്ലെങ്കിൽ പോലും നമ്മുടെ കല ഉള്ളിലുള്ള കല പ്രകടിപ്പിക്കാൻ അപ്പോഴും വേദി നമ്മൾ കണ്ടെത്തും. അത് മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ഒരു സ്ഥിരതയാണ്. ആദ്യമായിട്ട് ഞാൻ പറയാം, നാടൻ ബോംബെയിലേക്കാണല്ലോ ചെല്ലുന്നത്, ബോംബെ ജോലിയോടൊപ്പം തന്നെ തോന്നിയിട്ടുണ്ടോ കിട്ടുന്ന സമയത്ത് ഒരു നാടകം എഴുതണം അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന് തോന്നിയാൽ? അഭിനയത്തോടായിരുന്നു കൂടുതൽ താല്പര്യം. എഴുത്ത് അത്ര സജീവമായിരുന്നില്ല. ചെറിയ ചെറിയ എഴുത്തുകളല്ലാണ്ട് നാടകം പോലെയുള്ള രചനകളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബോംബെയിലെത്തിയപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട്, ഇത്തരം കലാപ്രവർത്തനങ്ങൾ കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടായി തോന്നിയത് അവിടുത്തെ ഈ തിരക്ക് പിടിച്ച ജീവിതമാണ്. ഒരു ഞാൻ താമസിക്കുന്ന സ്ഥലം കല്യാൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഏതാണ്ട് അപ്പ് ആൻഡ് ഡൗൺ 4 മണിക്കൂറിലധികം സമയം ഇലക്ട്രിക് ട്രെയിനിലുള്ള യാത്ര യാത്രയാണ് ബോംബെയിലെ ഏറ്റവും വലിയ പ്രശ്നം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തരം ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. അപ്പോൾ ഒരു വീക്കെൻഡ് കിട്ടുമ്പോൾ നമുക്ക് വേറെ പല കാര്യങ്ങളുണ്ടാവും. വിവാഹ ജീവിതമൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ, ഒരു ബാച്ചിലർ ആണെങ്കിൽ ആകെ ഒരാഴ്ചയിൽ ഒരു ദിവസമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ അതൊക്കെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ദിവസം അങ്ങ് പോകും. സമയക്കുറവാണ് ബോംബെയിലെ കലാപ്രവർത്തനത്തിൻ്റെ ഏക തടസ്സം. തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും യാത്രയും അതുമാതിരി ബ്ലോക്കും, അതെ, ട്രാഫിക് ബ്ലോക്ക് വലിയൊരു ഘടകമാണ് അവിടുത്തെ. അപ്പോൾ മാത്രമല്ല താമസിക്കാൻ തന്നെ പലപ്പോഴും പോഷ് ഏരിയയിലൊന്നും താമസിക്കാൻ നമുക്ക് സ്വപ്നം കാണാൻ പോലും. അതുകൊണ്ടാണ് നമുക്ക് തൊഴിൽ സ്ഥലത്ത് നിന്നും ഇത്രയും ദൂരെ താമസിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഈ ജീവിതയാത്രയിലും, ജീവിതയാത്ര തന്നെയാണ് ശരിക്കും, ജോലി, കുടുംബം, കുട്ടികൾ ഇവരൊക്കെ വേണം. വൈഫ് എന്ത് ചെയ്യുന്നു? അവള് ഹൗസ് വൈഫാണ്. വിവാഹം ഇവിടുന്നാണ്, ഇവിടെ വല്ലപ്പുഴ ചെറുകോട് സ്വദേശിയാണ്. വിവാഹത്തിന് ശേഷം അവൾ അവിടെ വിപ്രോയില് ജോലി ചെയ്തിരുന്നു ബോംബെയില്. പിന്നെ പ്രഗ്നന്റ് ഒക്കെ ആയതിനു ശേഷം ജോലി കിട്ടും. ഇപ്പൊ ഹൗസ് വൈഫായിട്ട് തന്നെ. അതും നല്ലൊരു ജോലി തന്നെയാണ്, ഒരുപാട് ജോലികൾ. പക്ഷേ അല്ലാതെ ഈ ബോംബെ പോലുള്ള കുട്ടികളുള്ളതുകൊണ്ട് ശരിക്കും അവർക്ക് വേണ്ടിയാണ് നമ്മുടെ ഒരു ജീവിതം മാറ്റിമറിക്കപ്പെടും. ശരിക്കും ആക്ച്വലി കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം അവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഹസ്ബൻഡ്സ് മിക്കവാറും ജോലിക്ക് അല്ല, എന്റെ വീട്ടിൽ പറഞ്ഞാൽ കുടുംബകാര്യം, അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, അതെല്ലാം അവളുടെ ഉത്തരവാദിത്തത്തിൽ തന്നെയാണ്. എനിക്ക് ജോലിക്ക് പോകുക, ജോലി തിരിച്ചു വരിക എന്നതിൽ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇത്തരം കലാപ്രവർത്തനങ്ങൾക്കുള്ള സമയമില്ല. ആദ്യം പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നാടകം തന്നെയാണ് നമ്മുടെ ലൈഫും, അതേമാതിരി നാടകം തന്നെയാണ് നമ്മുടെ ജീവിതം എന്നൊക്കെ തന്നെ പറയാം. ജീവിതത്തോടെ തന്നെ തുല്യ പ്രാധാന്യത്തിനും പകുതിയും പകുതിയാണെന്ന് തീർച്ചയായിട്ടും പറയാം. അവിടെ പോയിട്ട് കുറൂരമ്മ എന്നൊരു നാടകം ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവും. നിങ്ങൾ സമിതിയായിട്ട് കേരളത്തിലെ പോലെ തന്നെ സമിതികൾ അവിടെ സജീവമാണ്. ബോംബെയിൽ നാടകരംഗം വളരെ സജീവമാണ്. ഒരു 70s തൊട്ടുമൊക്കെ വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട് അവിടെ. ഈയിടെ ഇപ്പോൾ കേരള സംഗീത നാടക അക്കാദമിയുടെ ഒക്കെ മുംബൈ ചാപ്റ്ററൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നാടകത്തെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. എങ്കിലും ബോംബെയിൽ രൂപം കൊള്ളുന്ന നാടക സമിതികളുണ്ട്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പറയുന്ന മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ അവിടെയുള്ള ആളുകൾ ഈ ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് വളരെ സാഹസപ്പെട്ടിട്ടൊക്കെയാണ് ഒരു നാടകം ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ നാടകവുമായിട്ട് സഹകരിക്കാനുള്ള കാരണം, മുംബൈയിൽ സാരഥി തിയേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു നാടക സംഘം ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മേലെയായിട്ട് ചെയ്യുന്നുണ്ട് അവിടെയുണ്ട്. അത് കല്യാൺ കേന്ദ്രമാക്കി എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവർ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവരുമായിട്ട് സഹകരിക്കാൻ കാരണം. കാരണം ഈ റിഹേഴ്സൽ എന്ന് പറയുന്നത് ഒരു വിഷയമാണ്, നമുക്കങ്ങനെ ദൂരെ പോയിട്ട് റിഹേഴ്സലൊന്നും ചെയ്യാൻ ഇതില്ല. പിന്നെ അതിന് ആ നാടകത്തിലേക്ക് എന്നെ അടുപ്പിച്ച മറ്റൊരു ഘടകം,
ആ നാടകം ഞാൻ ഈ കർക്കിടക തിരുവോണമൊക്കെ ഷൊർണൂരിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഗുരുവായൂർ വിശ്വഭാരതി എന്ന് പറയുന്ന ഒരു നാടകസമിതി ഉണ്ടായിരുന്നു. അവർ ഒരുപാട് വേദികളിൽ അവതരിപ്പിച്ചൊരു നാടകമാണ് കുറൂരമ്മ. പിന്നെ ആ നാടകം സംവിധാനം ചെയ്യാൻ വരുന്നത് സ്കൂൾ ഓഫ് ഡ്രാമയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇപ്പോൾ ഈയിടെ മാതൃവന്ദനം എന്ന് പറയുന്ന ഒരു സിനിമ സംവിധാനമൊക്കെ ചെയ്ത എം കെ ദേവരാജൻ എന്ന് പറയുന്ന അദ്ദേഹം നേരിട്ട് ബോംബെയിൽ വന്ന് ഞങ്ങളോടൊപ്പം താമസിച്ചിട്ടാണ് ആ നാടകം ചെയ്തത്. അപ്പോൾ അത്തരം ഒരു വലിയ കലാകാരൻ്റെ ഒരു ഡയറക്ടറുടെ കീഴിൽ അഭിനയിക്കാനുള്ള അല്ലെങ്കിൽ അഭിനയത്തിൻ്റെ കൂടുതൽ തലങ്ങളിലേക്ക് എത്താൻ അത് പഠിക്കാനുള്ള ഒരു അവസരമായി കണ്ടതുകൊണ്ടാണ് കുറൂരമ്മയായിട്ട് കൂടുതൽ സഹകരിക്കാൻ കാരണം. നിരവധി വേദികളിൽ കുറൂരമ്മ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇത് ജനുവരി 21 മുംബൈയിൽ വിരാറിൽ വെച്ച് അടുത്ത വേദിയുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു പുരാണ നാടകം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് കുറൂരമ്മ ഒരു പുരാണ നാടകത്തെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും. എന്നാൽ കർക്കിടക തിരുവോണത്തിൽ നിന്ന് വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ അഭിനയത്തിൻ്റെ ഒരു ശൈലിക്ക് ഡെലിവറി ഓഫ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ അത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതുവരെ ശീലിച്ച് വന്ന ഒരു നാടക രീതിയിൽ നിന്നും മാറിയിട്ട് മൂവ്മെൻറ്റ് പോലും ആക്ച്വലി എങ്ങനെ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്? കർക്കിടക തിരുവോണം ഒരു തികഞ്ഞ ആക്ഷേപഹാസ്യ നാടകമായിരുന്നു. കൂടോത്രത്തിൽ അഭിനയിച്ചിരുന്നു. കൂടോത്രത്തിന്റെ അമേച്ചർ ഞങ്ങൾ ധന്യ തിയേറ്റേഴ്സ് ആദ്യമായിട്ട് ചെയ്തപ്പോൾ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. മോഹനേട്ടൻ ആ നാടകം ആദ്യമായിട്ട് എഴുതിയത് ധന്യ തിയേറ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. അന്ന് മോഹനേട്ടനും ഞങ്ങളുടെ കൂടെ അഭിനയിച്ചിരുന്നു. പിന്നീട് അത് പ്രൊഫഷണലായിട്ട് സ്വാതി തിയേറ്റേഴ്സാണ് വേദികൾ അവതരിപ്പിച്ചത്. ഇപ്പോഴും വളരെ മെഗാ നന്നായിട്ട് ഓടിയൊരു നാടകമാണ്. അമേച്ചറും വളരെ ഭംഗിയായിട്ട് കളിക്കാൻ കഴിഞ്ഞതെന്ന് അതിന് അതിനുശേഷമാണ് ഞാൻ ബോംബെയിലേക്ക് പോകുന്നത്. ഈ കുറൂരമ്മ എന്ന നാടകം ശരിക്കും നമ്മൾ അതിന്റെ ടൈറ്റിൽ കേട്ടാൽ നമുക്കതൊരു കൃഷ്ണനായിട്ടായിരുന്നു. അത് അതിന്റെ ആ പേര് കൊണ്ട് നമുക്ക് അതൊരു ഭക്തി രീതിയിലുള്ളതാണ് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറൂരമ്മ എന്ന നാടകം ഈ നാടകം നമ്മൾ അത് പറയുന്നത് യഥാർത്ഥ ഈശ്വരഭക്തി എന്ന് പറയുന്നത് സാധുജന സേവയാണ് എന്ന് സമർത്ഥിക്കുന്നതാണ് ഈ കുറൂരമ്മ നാടകത്തിൻ്റെ ഇതിവൃത്തം. പിന്നെ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കൃഷ്ണനായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ കുറൂരമ്മ എടുത്തു വളർത്തുന്ന കണ്ണൻ എന്ന കഥാപാത്രമാണ്. അപ്പോൾ കണ്ണൻ എന്ന കഥാപാത്രം അതിലങ്ങനെ മാസ്മരിക വിദ്യകളൊന്നും ചെയ്യുന്ന അങ്ങനത്തെ ഒരു ദൈവികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്ന ഒരു കഥാപാത്രമല്ല. കുറൂരമ്മയ്ക്ക് അവസാനമാണ് ബോധ്യപ്പെടുന്നത് ഇത് ഭഗവാനാണെന്നുള്ളത്. അതുവരെയുള്ള കൃഷ്ണൻ്റെ ചേഷ്ടകളൊക്കെ സാധാരണ ഒരു മനുഷ്യൻ്റെ അങ്ങനെ ഒരു പുരാണ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പോലെയല്ല അത് ചെയ്തിരിക്കുന്നത്. ഒരു കൺസെപ്റ്റ് അതാണോ അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ കൺസെപ്റ്റ്? ഒരു ഇപ്പൊ കാഞ്ചന സീതയൊക്കെ എടുത്തിട്ടുണ്ട്. തനി കാട്ടുജാതിക്കാരനായ ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ പോലെ തന്നെ ഒരു ജീവിതത്തിന്റെ പച്ചയായ മുഖം തന്നെയാണ്. അതെ അതെ, തീർച്ചയായിട്ടും കുറൂരമ്മ അല്ലാതെ ഒരു ദൈവിക പരിവേഷമൊന്നുമില്ല. ആ നാടകത്തിന്റെ കേന്ദ്ര കഥാപാത്രം ആക്ച്വലി കണ്ണനല്ല, കുറൂരമ്മയുടെ ഭക്തിയും പാവങ്ങളോടുള്ള അവരുടെ സഹാനുഭൂതി എന്താണെന്ന് ഫോക്കസ് ചെയ്യലാണ് ആ നാടകം. പിന്നെ കൃഷ്ണൻ വലുതായ ഒരു രീതിയിൽ തന്നെയാണ് നാടകം തുടങ്ങുന്നത്. അങ്ങനെ തന്നെയാണ്. അതെ, കണ്ണൻ എന്ന കഥാപാത്രത്തെ കാണിച്ചുകൊണ്ട് തന്നെയാണ് നാടകം. എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു അതിലോ? അതിലൊരു 11 കഥാപാത്രങ്ങളുണ്ട്. അതിൽ മുംബൈയിലുള്ള സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. മുംബൈയിലുള്ള ആളുകൾ തന്നെ ആരും കുറൂരമ്മയായിട്ട് അഭിനയിച്ചതും അതിൽ ഒരു തോഴിയായി ഒരു അവരുടെ ഒരു ചെറുപ്പകാലം കാണിക്കുന്നതും ഒരു തമ്പുരാട്ടിയായിട്ട് അവരുടെ കാണിക്കുന്നതും പിന്നെ അതിലൊരു ആശ്രമത്തിൽ അന്തേവാസം എല്ലാ കുട്ടികളും അവിടെ ജനിച്ചു വളർന്ന ആളുകൾ നാടകരംഗത്തൊക്കെ വളരെ സജീവമായിട്ട് കുറേ വർഷങ്ങളായിട്ടൊക്കെ ചെയ്യുന്ന ആളുകളാണ് അതിൻ്റെ. പിന്നെ അവർ ക്യാപ്റ്റൻ രാജുവൊക്കെ മുംബൈ നാടകവേദിയുടെ സംഭവം. ഈ നാടകം ചെയ്യുമ്പോൾ ഇപ്പോൾ വളരെ സംതൃപ്തനായിരിക്കും ആക്ച്വലി. ബോംബെയിലെ അറിയപ്പെടുന്ന ബോംബെയിലെ ശബ്ദവും അവതാരകൻ എന്ന നിലയിലാണ് ഒട്ടുമിക്ക ഇവന്റുകളും മുംബൈയിലൊക്കെ സംഘടിപ്പിക്കപ്പെട്ട ഒരു മുംബൈ പൂരം. അതാണ് കുറച്ചും കൂടി എനിക്ക് ഒരു ഫെയിം ഉണ്ടായത്. എങ്ങനെ ഈ തൃശ്ശൂർ പൂരം പോലെ തന്നെയാണ്? അതെ, ഇവിടെ നിന്നൊക്കെ നാട്ടിൽ നിന്നൊക്കെ ആനയൊക്കെ വന്നിട്ട് അത്രയൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു 2-3 ദിവസത്തെ ഇവന്റ് ആയിരുന്നു. അതൊരു 2 വർഷം തുടർച്ചയായിട്ട് ഞാൻ തന്നെയാണ് ഹോസ്റ്റ് ചെയ്തത്. പിന്നെ വസായി ഫൈൻ ആർട്സ് ഫെസ്റ്റിവല് മുംബൈയിലെ ഒട്ടുമിക്ക മലയാളി സമാജങ്ങളുടെയും പരിപാടികളിൽ അവതാരകനാവാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സമയം ജോലി ായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന വേദികൾ മാത്രമേ ഇപ്പൊ ചെയ്യാറുള്ളൂ. ഈ നമ്മൾ ഇപ്പൊ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ തന്നെ കലാപരമായ ജോലിയല്ല, കലാപരമായിട്ട് ചെയ്യുന്ന പ്രവർത്തികൾ എത്രമാത്രം സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ധന്യ തിയേറ്റേഴ്സിന്? ഞാൻ എന്ന വ്യക്തി രൂപപ്പെടുന്നത് കലാപരമായിട്ട് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 100% ധന്യ തിയേറ്റേഴ്സ് എന്ന പ്രസ്ഥാനത്തിന് അവകാശപ്പെട്ട തന്നെയാണ്. അവിടെ നിന്നാണ് നമുക്ക് ഒരു വേദിയിൽ കയറി നിൽക്കാനും സംസാരിക്കാനും അഭിനയിക്കാനും എല്ലാത്തിൻ്റെയും ബാലപാഠങ്ങൾ നമ്മൾ പഠിക്കുന്നത് ധന്യ തിയേറ്റേഴ്സ് എന്ന പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെയാണ്.
അതുപോലെ തന്നെ ഷൊർണൂരിലുള്ള നിരവധി ഗുരുനാഥന്മാരും അഭിനയരംഗത്തായാലും അനൗൺസ്മെൻ്റ് മേഖലയിലായാലും എന്നെ വളർത്തി വലുതാക്കിയ ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഈ അവസരം സംഘാടകനും കൂടിയാണ്. കാരണം പല വേദി പല ആൾക്കാരെയും ഇപ്പം നാടൻ കലാകാരന്മാരൊക്കെ ബോംബെയിൽ എത്തിച്ചിട്ട് അവരുടെ ഒരു കല ഒരു കൂട്ടായ്മ ഈയിടെ കഴിഞ്ഞ വർഷം നടത്തേണ്ടായി. അതെ, അത് ഞങ്ങൾ ഞാനവിടെ താമസിക്കുന്ന സ്ഥലത്ത് ലോക് കല്യാൺ മലയാളി അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടായിരുന്നു. സംഘടനയുണ്ട് ഇപ്പോഴും. അതിൻ്റെ ഒരു രണ്ട് വർഷം ഞാൻ സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് ഈ കലാസാഹിത്യ മേഖലകളിൽ വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഒരു പുരസ്കാരം കൊടുക്കാൻ അന്ന് അന്നത്തെ ആ കമ്മിറ്റി തീരുമാനിക്കുകയും അക്ഷരശ്രീ എന്ന് പറഞ്ഞൊരു പുരസ്കാരം, അതിൻ്റെ രണ്ടാമത്തെ അക്ഷരശ്രീ പുരസ്കാരത്തിന് ഞെരളത്ത് ഹരിഗോവിന്ദനെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. അന്ന് അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല, ഈ വായിച്ചും കണ്ടുമുള്ള അറിവ് മാത്രമേ. അങ്ങനെ ഞാൻ നേരിട്ട് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഹരിഗോവിന്ദ ഗീതം എന്ന പരിപാടിയും ഈ അവാർഡ് ദാനവും കൂടി നമ്മളവിടെ ആ സൗഹൃദമാണ് പാട്ടോളത്തിലേക്ക് നമ്മളെ ആകർഷിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം ഷൊർണൂരിൽ പെൺപാട്ട്, പാട്ടോളം, സോപാന സംഗീതോത്സവം എല്ലാം സംഘടിപ്പിച്ചത്. അപ്പം അതിൻ്റെ എല്ലാം ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് അപ്പോൾ അറിയായിരുന്നു. നിരന്തരം ബന്ധപ്പെടുന്ന ഒരു സുഹൃത്തായിരുന്നു. അങ്ങനെ പാട്ടോളം കണ്ടപ്പോൾ അതിലിൻ്റെ ഭാഗമാകണമെന്നും ഇത്തരം അതിൻ്റെ ഒരു കൺസെപ്റ്റാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. യഥാർത്ഥ മലയാള പാട്ടുത്സവം എന്ന് പറയുന്നത് ഇങ്ങനെ ആഘോഷിക്കപ്പെടേണ്ടതാണെന്നും ഇത്രയേറെ വൈവിധ്യമാർന്ന പാട്ടുരൂപങ്ങൾ കൊണ്ട് സമ്പന്നമാണ് കേരളം എന്നുള്ളതും അത് ആർക്കും അറിയാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ രൂപമെങ്കിലും മുംബൈയിലെ പ്രവാസ ജീവിതത്തിനും പരിചയപ്പെടുത്തണമെന്ന തോന്നലാണ് ടീം മുംബൈ പാട്ടോളം എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാവാൻ കാരണം. അതിൽ പാലക്കാടുള്ള ഒരു സുധീർ നായർ, നമ്മളെ വടക്കാഞ്ചേരി ഭാഗത്തുള്ള മുള്ളൂർക്കരയിലുള്ള ഒരു ജയശങ്കർ, അദ്ദേഹം ജനം ടി വിയിലെ ആളാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളൊരു മൂന്നാളാണ് ടീം മുംബൈ പാട്ടോളം എന്ന് പറയുന്നത്. പിന്നെ ഹരിയേട്ടൻ ഇവിടുന്ന് നമുക്ക് എല്ലാവിധ നിർദ്ദേശങ്ങളും തരും. വലിയൊരു സഹായമാണ്, വലിയ സഹായമാണ്. പുള്ളിയും വരാറുണ്ട്. പുള്ളി വന്നിട്ട് കലാശ്രമത്തിൻ്റെ ബാനറിൽ തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. നമ്മൾ വൈഖരി എന്ന പേരിൽ ആ ടീം മുംബൈ പാട്ടോളം രജിസ്റ്റർ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് കലാശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ച മുംബൈയിൽ ഉണ്ടാക്കുക എന്ന് തന്നെയാണ്. ഹരി ഇൻസ്പയർ ചെയ്ത പോലെ ഇൻസ്പിറേഷൻ എന്തെങ്കിലും ചെയ്യണം തോന്നിയിട്ടുണ്ടോ? നാടകം ബോംബെയിൽ വളരെ സജീവമാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നാടകത്തെ ഓരോരുത്തരും സമീപിക്കുന്ന രീതി ബോംബെയിൽ ഈ പറഞ്ഞ മാതിരി ഞാൻ പുറത്തുനിന്നുള്ള നാടക സമിതികൾക്ക്, അതായത് ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് സമിതികൾ ബോംബെയിലൊക്കെ വിസിറ്റിനൊക്കെ കൊണ്ടുവരുന്ന ഏജൻറ്റുകളും അവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ നിരവധി വേദികൾ അവിടെ കിട്ടാറുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പരിചയമുള്ള കണ്ടമുഖങ്ങളാണ്. അപ്പോൾ അവരത് അത്ര ഭംഗിയായി ചെയ്യുമെന്ന സംശയമായിരിക്കാം. പിന്നെ ഓരോ സംഘാടകരുടെയും മനസ്സ് പോലെ അപ്രോച്ച് പോലെയാണല്ലോ. പുറത്തുനിന്ന് കേരളത്തിൽ നിന്ന് വരുന്ന സിനിമാറ്റിക് ഡാൻസ് ഓർക്കസ്ട്ര അതിനൊക്കെ നിരവധി വേദികളുണ്ട് ബോംബെയിൽ കിട്ടുന്നുണ്ട്. ബോംബെ മലയാളി സമാജം വളരെ സജീവമാണ്. മലയാളി സജീവം അവരുടെ ആക്ടിവിറ്റീസും അതേപോലെ മതി. ഈ ആർട്ട് ഫോമിനല്ലാതെ വേറെ പല വിധത്തിലും അവരിങ്ങനെ ചെയ്യാറുണ്ടോ? ഇതിപ്പോൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. കേരള സർക്കാരിൻ്റെ കീഴിൽ കുറച്ച് കാലങ്ങളായിട്ട് മലയാളം മിഷൻ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അത് നമ്മുടെ പത്താം തരത്തിന് തുല്യമായ രീതിയിൽ മലയാള ഭാഷ പഠിപ്പിച്ച് അതിൻ്റെ പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അപ്പം എൻ്റെ മകനൊക്കെ ബോംബെയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവർക്ക് സ്കൂളിൽ മലയാളം പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അവിടുത്തെ സമാജങ്ങളാണ് ഇത്തരം ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അത് രജിസ്റ്റേർഡ് ആണ്, സർക്കാരുമായിട്ട് അഫിലിയേറ്റ് നോർക്കയുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് അത്തരം സെൻറ്ററുകൾ തുടങ്ങുന്നു. അതിൻ്റെ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ്, വളരെ ഇനിഷ്യേറ്റ് നല്ലൊരു മൂവ്മെൻ്റ് ആണ്. നല്ല മൂവ്മെൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ മാതൃഭാഷ അല്ലേ, നമ്മുടെ മാതൃഭാഷ മലയാളം, അത് ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്ക് അകത്തും ഒക്കെ തന്നെ നമ്മുടെ അമ്മയ്ക്ക് തുല്യം സ്നേഹിക്കുന്ന ഒരു ഭാഷയാണ് മാതൃഭാഷ. അത് പഠിപ്പിക്കുക, അതില്ലെങ്കിൽ അതിൽ കുട്ടികളെ അറിയിക്കുക, എഴുതാൻ അറിയുക, കുട്ടികളെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കലാണ് ഈ മലയാളം മിഷനിലെ ഉദ്ദേശം. അവർക്ക് അറിയില്ല, സംസാരിക്കാൻ മാത്രമേ പലപ്പോഴും. അതൊക്കെ പഠിപ്പിക്കാനുള്ള ടീച്ചർമാർ നമ്മുടെ സമാജങ്ങൾ തന്നെ നമ്മൾ കണ്ടെത്തി. അവരൊന്നും അതിന് വേതനമൊന്നും വാങ്ങിക്കാതെ വളരെ നിസ്വാർത്ഥമായിട്ട് അത് ആ ഭാഷയോടുള്ള ഒരു സ്നേഹം കൊണ്ടൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. ഇവിടുന്ന് അവരുടെ ഇൻസ്ട്രക്ടേഴ്സ് വരും, അവർക്ക് പഠിപ്പിക്കാനുള്ള രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കും. സർക്കാരിൻ്റെ നല്ലൊരു സംരംഭമാണ് മലയാളം മിഷൻ. ഇപ്പം വളരെ സന്തോഷം തോന്നുന്നുണ്ട് അവർ. പക്ഷേ കേരളം ഷൊർണൂർ പോലെ തന്നെ മുംബൈയും എന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും 25 വർഷം നാട്ടിലും ഏതാണ്ട് 20 വർഷം ബോംബെയിലും. അതെ, തീർച്ചയായിട്ടും. എന്നാൽ പോലും രണ്ടും അത് നമ്മുടെ ഇത് പെറ്റമ്മയാണ്, അതൊരു പോറ്റമ്മയാണ്, വ്യത്യാസമുണ്ട്. എന്നാൽ പോലും ഷൊർണൂരിനെ ഒരു ഹൃദയത്തിൻ്റെ ബോംബെയിലെത്തിയിട്ട് അവിടെ പ്രോഗ്രാമുകൾ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ പ്രസാദ് ഷൊർണൂർ എന്ന പേര് വെക്കാൻ തന്നെ കാരണം. കാരണം അതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. നമ്മൾ പല വേദികളിലും ചെന്ന് പേര് പറയുമ്പോൾ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ
ഷൊർണൂരിൽ എവിടെയാണ് എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെടാൻ വരാറുണ്ട്. അങ്ങനെ ഒരു സൗഹൃദം, വലിയ സൗഹൃദം ബോംബെയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് 20 വർഷം കൊണ്ട്. വളരെ കാലത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ പ്രസാദിനെ എസ് ടി വിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് വളർന്നു വന്ന ഒരു കലാകാരൻ, എളിയവനായാലും വലിയവനായാലും ആരായാലും അതൊക്കെ വലിയവനാക്കുന്നത് തന്നെ ഈ സമൂഹം തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം അറിയപ്പെടാവുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരുപാട് കലാകാരന്മാരെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ബാധ്യത ഷൊർണൂരിൽ എസ് ടി വിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം വന്നപ്പോഴും ഞാൻ ശ്രമിച്ചു, പക്ഷേ അത് നടന്നില്ല, എനിക്ക് നമ്പർ കിട്ടിയില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ ലൈവായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വർഷം മെസ്സേജ് അയച്ചതും പിന്നെ നമ്മളൊരു ബന്ധപ്പെടാൻ കഴിഞ്ഞു. ഈ തിരക്കിനിടെ ഇപ്പോൾ പാട്ടോളത്തിൽ സജീവമായിട്ട് 3 മണി മുതൽ, അല്ലാതെ എല്ലാം അവിടെ തന്നെ ഉണ്ടല്ലോ. 31 മുമ്പേക്ക് തിരിച്ചു പോവും. 31 പാട്ടോളം കഴിഞ്ഞ് 1 തന്നെ തിരിച്ചു പോവും. വൈഫും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇല്ല, അവർ ഞാൻ ഈ പാട്ടോളത്തിൻ്റെതായ ആവശ്യത്തിന് വേണ്ടി മാത്രം. എന്തായാലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരികയും ഒരു അരമണിക്കൂർ പെട്ടെന്ന് പോയി, അരമണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി തരികയും ചെയ്ത ഈ നാട്ടിലെ, ഞങ്ങളുടെ നാട്ടിലെ, അതായത് നമ്മുടെ നാട്ടിലെ ഷൊർണൂർ പ്രസാദിനെ, പ്രസാദ് ഷൊർണൂരിനെ കിട്ടിയതിൽ വളരെയധികം സന്തോഷം എസ് ടി വിക്ക് വേണ്ടി. എസ് ടി വിക്ക് വേണ്ടി ഒരു 2 പറയാം. തീർച്ചയായിട്ടും എസ് ടി വി ഞാൻ ബോംബെയിലേക്കൊക്കെ പോകുന്ന സമയത്ത് തന്നെ സജീവമാണ്. അന്ന് ഒരു കേബിൾ ചാനൽ എന്നതിൽ നിന്ന് ഉപരിയായി ഷൊർണൂരിൻ്റെ വിശേഷങ്ങളും അതുപോലെ ഷൊർണൂരിൻ്റെ ചെറിയ പ്രതിഭകളെയൊക്കെ കണ്ടെത്തി അവരുടെ കഴിവുകൾ ലോകത്തിനെ അറിയിക്കുന്ന വളരെയേറെ വലിയൊരു നെറ്റ്വർക്കുള്ള ഒരു സംവിധാനമായിട്ട് എസ് ടി വി വളർന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ആളുകളെ ഷൊർണൂരിനോ ഷൊർണൂരിന് പുറത്തുള്ള ആളുകൾക്കൊക്കെ പരിചയപ്പെടുത്താൻ ഇത്തരം സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ ഇപ്പോൾ വെറും ചാനൽ മാത്രമല്ല, അത് യൂട്യൂബ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെന്നെ ലോകത്തിന് പരിചയപ്പെടുത്താൻ എസ് ടി വി ചെയ്യുന്ന ഈ വലിയ ദൗത്യത്തിന് എല്ലാവരും നന്ദിയും പറയുന്നു. അതുപോലെ എസ് ടി വിയുടെ എല്ലാ തുടർ പ്രവർത്തനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. തുടർന്നും ഇനി നല്ല അവസരങ്ങൾ തേടി വരട്ടെ, എന്തായാലും ഇനി അത്യുന്നതങ്ങളിലെത്തട്ടെ. എന്തായാലും എല്ലാ മേഖലകളിലും നമുക്ക് കൈയാളാൻ പറ്റുന്ന എല്ലാ മേഖലകളിലും ഉയർച്ച ഉണ്ടാവട്ടെ, അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് എസ് ടി വിയും ഞങ്ങളും എല്ലാവരും ആശംസിക്കുകയാണ്. മറ്റൊരു അതിഥിയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.